യാത്രക്കാർക്കുള്ള ട്രെയിൻ ഓരോ 20 മിനിറ്റും ഉണ്ടെന്ന് പറഞ്ഞു. അതിപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഉള്ളു. യാത്രക്കാർക്കുള്ള ട്രെയിനുകൾ രാവിലെ മുതൽ ഇല്ല. രാവിലെ ഏകദേശം 5 മണി മുതൽ രാത്രി 10 മണി വരെ മാത്രമേ ട്രെയിൻ സർവീസ് ഉള്ളൂ. അത് ഈ 20 മിനിറ്റിലുള്ളത് പീക്ക് അവേഴ്സിലാണ്. അതായത് രാവിലത്തെ ഒരു 7 മുതൽ 10 മണി വരെ, അല്ലെങ്കിൽ വൈകിട്ട് ഒരു 4 മുതൽ 7-8 മണി വരെ, ആ പീക്ക് അവേഴ്സിൽ ഓരോ 20 മിനിറ്റിലും ഒരു ട്രെയിൻ കാണും. ഇപ്പോൾ യാത്രാ സമയമൊക്കെ ഏറെക്കുറെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പോൾ 4 മണിക്കൂർ കൊണ്ട് കാസർഗോഡ് എത്താം. ഇപ്പോൾ ഒരു സ്റ്റേഷനിലൊക്കെ എത്ര സമയം ഇത് തീവണ്ടി നിർത്തും? സ്റ്റോപ്പ് 2 മിനിറ്റ് സ്റ്റോപ്പാണ് ഇപ്പം പ്ലാൻ ചെയ്തിരിക്കുന്നത്. 2 മിനിറ്റ് സ്റ്റോപ്പാണ്, അതിനുള്ളിൽ ആൾക്കാർ കയറി ഇറങ്ങണം. അതുപോലെ ഒരു സ്റ്റേഷനിൽ നിർത്തണം എന്നുണ്ടെങ്കിൽ കുറേ കിലോമീറ്റർ മുമ്പേ ബ്രേക്കിംഗ് സംവിധാനം അപ്ലൈ ചെയ്യേണ്ടി വരും. നാല് കിലോമീറ്ററിന് മുമ്പ് ബ്രേക്ക് ചെയ്യണം. പെട്ടെന്നും ബ്രേക്ക് ചെയ്യാൻ പറ്റും, പക്ഷേ എനർജി എഫിഷ്യൻറ്റ് മോഡൊന്നുണ്ട്. അപ്പം നമുക്ക് ഈ ട്രെയിനുകളൊക്കെ പെട്ടെന്ന് ഫാസ്റ്റിലേക്ക് പോകാം, പിന്നെ പെട്ടെന്ന് ഈ എന്താണ് ചെന്നൈ മെട്രോ അതുപോലുള്ള, അല്ലെങ്കിൽ ഇവിടെ കൊച്ചി മെട്രോയിലൊക്കെ പെട്ടെന്ന് ഹൈ സ്പീഡിലേക്ക് പോകും, പിന്നെ പെട്ടെന്ന് ബ്രേക്ക് പിടിക്കും. പക്ഷേ ഒരു എനർജി എഫിഷ്യൻറ്റ് മോഡെന്ന് പറഞ്ഞാൽ അതൊരു പതുക്കെ പോകും, എന്നിട്ട് പതുക്കെ സ്റ്റോപ്പ് ചെയ്യും. മറ്റ് മറ്റേ ബസ് ഉൾപ്പെടെയുള്ള കണക്ടിവിറ്റിയും ഈ സ്റ്റേഷനുമായിട്ട് അതും പ്ലാൻ ചെയ്യുന്നുണ്ട് അല്ലേ? കാരണം ഇതുപോലൊരു ട്രാൻസ്പോർട്ട് സംവിധാനം 10-11 സ്റ്റേഷനുള്ളപ്പം അപ്പം നമ്മുടെ കേരളത്തിലെ ആൾക്കാർ സ്പ്രെഡ് ചെയ്താണ് കിടക്കുന്നത്. അപ്പം നമുക്ക് ആൾക്കാർ ഈ സ്റ്റേഷന് ചുറ്റുമല്ല താമസിക്കുന്നത്. തിരുവനന്തപുരം ആവുകയാണെങ്കിൽ നമുക്ക് ഈ നെയ്യാറ്റിങ്കര മുതൽ പല സ്ഥലത്തുനിന്നും ആൾക്കാർ വരേണ്ടി. അപ്പം അവർക്ക് കണക്ടിവിറ്റിക്ക് വേണ്ടി ഒരു ബസ് സിസ്റ്റമായിട്ട് കണക്ട് ചെയ്ത് ഒരു സിംഗിൾ നെയ്യാറ്റിങ്കര ഉള്ള ഒരാൾക്ക് കാസർഗോഡ് പോകണമെന്നുണ്ടെങ്കിൽ ഒരു ഒറ്റ ടിക്കറ്റിനകത്ത് ബസ്സിനും ട്രെയിനും കൂടെ ഉള്ള ഒരു ഒറ്റ ടിക്കറ്റിൽ പോകാനുള്ള ഒരു സംവിധാനം നമ്മളുണ്ടാക്കണം. അതായത് ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റി എല്ലായിടത്തും ഇത് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ മെട്രോ സിസ്റ്റം ഉള്ളിടത്ത് കൊച്ചി മെട്രോയും സിൽവർ ലൈനും ഒരേ സ്റ്റേഷനിൽ വരും. അതായത് തിരുവനന്തപുരത്തു നിന്ന് എറണാകുളത്തേക്ക് പോകുന്ന ഒരാൾക്ക് കാക്കനാട് സിൽവർ ലൈൻ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അതിന് തൊട്ടടുത്തുള്ള നിലയിൽ പോയി ഒരു മെട്രോ ട്രെയിൻ പിടിച്ച് എറണാകുളം സൗത്തോ നോർത്തോ എവിടെ വേണമെങ്കിലും പോകാനുള്ള സംവിധാനങ്ങളുണ്ടായിരിക്കും. ഇപ്പോൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇതിൽ മുഴുകി കഴിയുകയാണല്ലോ. വ്യക്തിപരമായിട്ട് എന്ത് തോന്നുന്നു ഈ ഒരു പ്രോജക്റ്റ്? ഈ പ്രോജക്റ്റിനെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഈ പ്രോജക്റ്റ് അല്ല, ആ പ്രോജക്റ്റ് വ്യക്തിപരമായിട്ട് ഏറ്റവും പെട്ടെന്ന് നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണല്ലോ. ഇത്തരം തടസ്സങ്ങളൊക്കെ കാണുമ്പോൾ എന്ത് തോന്നുന്നു വ്യക്തിപരമായിട്ട്? മുന്നേ വാദ രാഷ്ട്രീയക്കാർ തടസ്സം പറയുന്നു അങ്ങനെയൊക്കെയുള്ള, അതിൽ കുറച്ച് വിഷമം തോന്നുന്നുണ്ട്. കാരണം ഒരു നല്ല പ്രോജക്റ്റാണ് ഇത്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ റെയിൽ പോളിസിയായിട്ട് അലൈൻ ചെയ്ത് പോകുന്ന ഒരു പ്രോജക്റ്റാണ്. അപ്പോൾ അതിന് ഇതുപോലുള്ള തടസ്സങ്ങൾ ഒരു ചെറിയ വിഷമം തോന്നിക്കുന്നുണ്ട്. എങ്കിലും വലിയൊരു പിന്തുണ അതിന് ഉണ്ട് ഇപ്പം അല്ലേ? ഒരുപാട് യാത്ര ചെയ്യുന്നവരുടെ പിന്തുണയുണ്ട്. അല്ല, കേരളത്തിൽ വരാൻ പോകുന്ന ഏറ്റവും വലിയൊരു അടിസ്ഥാന സൗകര്യ വികസനം കൂടിയാണല്ലോ ഇത്. യാത്രാ സൗകര്യം മെച്ചപ്പെടുത്തുമ്പോൾ മറ്റ് പലതും അതുമായി അനുബന്ധമായിട്ട് ബന്ധപ്പെട്ട് വരും. അതൊരു വലിയ പുരോഗതിയിലേക്ക് കേരളത്തെ നയിക്കുന്നതായിരിക്കും അല്ലേ? നമ്മുടെ പല പല ഫീൽഡിൽ, നമുക്കിപ്പോൾ IT ഫീൽഡ് നോക്കുവാണെങ്കിൽ, IT ഇപ്പോൾ മേജർ സിറ്റി, അതായത് തിരുവനന്തപുരം കൊച്ചി അങ്ങനെയുള്ള സിറ്റികളിൽ മാത്രമേ എവിടെയൊക്കെ എയർപോർട്ടുണ്ട് അതിന് ചുറ്റുമാണ് IT വരുന്നത്. അപ്പോൾ ഇതുപോലൊരു ട്രാൻസ്പോർട്ട് സംവിധാനം വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ ഏത് സിറ്റിയും ഒരു എയർപോർട്ടുമായിട്ട് 1-2 മണിക്കൂറിനകം എത്താൻ പറ്റും. അപ്പം കേരളം മൊത്തം ഒരു IT പാർക്കാക്കാൻ പറ്റുന്ന ഒരു അടിസ്ഥാന സൗകര്യമാണ് ഇത്. അതൊന്ന്. അല്ലെങ്കിൽ ടൂറിസം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ആരെങ്കിലും വെളിയിൽ നിന്ന് വരുവാണെങ്കിൽ, ഒരു ഫോറിൻ ടൂറിസ്റ്റ് അല്ലെങ്കിൽ ഡൊമസ്റ്റിക്കലി ഡൽഹിയിൽ നിന്ന് ഒരാൾ വരുവാണെന്നുണ്ടെങ്കിൽ, തിരുവനന്തപുരത്ത് വരുവാണെങ്കിൽ തിരുവനന്തപുരം മാത്രം കണ്ടിട്ട് തിരിച്ചു പോകും. കാരണം കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിലുള്ള ട്രാഫിക് പ്രോബ്ലം കൊണ്ട് ഒന്നോ അല്ലെങ്കിൽ മാക്സിമം രണ്ടോ സ്ഥലത്ത് പോയിട്ട് അവർ തിരിച്ചു പോകും. പക്ഷേ ഇതുപോലെ ഒരു ട്രാൻസ്പോർട്ട് സംവിധാനം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ടൂറിസ്റ്റുകളൊക്കെ ഇവിടെ എല്ലാ സ്ഥലങ്ങളും പോയി, അപ്പോൾ അതായത് അവർ കൂടുതൽ സമയം കേരളത്തിൽ ചെലവഴിക്കുക. അത് കേരളത്തിൻ്റെ വരുമാനം ഒരുപാട് ടൂറിസം ഇൻഡസ്ട്രിയെ ഡെവലപ്പ് ചെയ്യാൻ പോവുകയാണ്. ഇത് രണ്ട് എക്സാമ്പിൾ പറഞ്ഞു. ഇതുപോലെ പല പല ഫീൽഡിലും ഡെവലപ്മെൻറ്റ് വരാൻ പോവുകയാണ്. ഇപ്പം നമുക്ക് നമ്മുടെ കേരളത്തിലെ എൻജിനീയറിംഗ് കോളേജിൽ നിന്ന് ഇറങ്ങുന്ന എല്ലാ എൻജിനീയേഴ്സും നേരെ വണ്ടി പിടിക്കുന്നത് ബാംഗ്ലൂരിലേക്കോ ചെന്നൈയിലേക്കോ ഹൈദരാബാദിലേക്കോ ബോംബെയിലേക്കാണ്. കാരണം കേരളത്തിൽ തൊഴിലവസരങ്ങളില്ല. അപ്പോൾ അവർക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ പല IT പാർക്കുകളും പല ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രീസും
പല ഇൻഡസ്ട്രീസും അതുപോലെ ഒരുപാട് ജോലി സാധ്യതകൾ കേരളത്തിൽ ഉണ്ടാകും.